ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കൊരു പനി പിടിച്ച മൂടി പൊതിച്ചെടുക്കാൻ നല്ല ആഗ്രഹം. പക്ഷെ ഒരു സാധാരണ വീട്ടമ്മയെ സംബന്ധിച്ച് അതൊന്നും നടക്കാറില്ല. എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്നു, അതുപോലെ നമ്മളും നമ്മുടെ ജോലി ചെയ്യുന്നു. മിക്ക വീട്ടമ്മമാരുടെ അവസ്ഥ തന്നെയായിരിക്കും. അതുപോലെ ഒരു ദിവസത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എൻ്റെ രാവിലത്തെ ജോലി തിരക്കാണ് നിങ്ങളെ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ സമയം രാവിലെ 6:30 നല്ല ക്ലൈമറ്റ്. എനിക്ക് കുറച്ച് സമയം നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയത്തിന് ഭക്ഷണമാക്കി കൊടുക്കണമല്ലെന്ന ചിന്ത എൻ്റെ നടത്തത്തിന് കടിഞ്ഞാനായിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി പോകും. അടുക്കളയിൽ കയറി ആദ്യത്തെ ജോലി 2 ഗ്ലാസ് വെള്ളം ചൂടാക്കാന്ന്. ഇളം ചൂടുള്ള വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ചായക്ക് വെള്ളം വെക്കും. പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്താണ് വെക്കാറ്. ഈ ചൂടാക്കുന്ന വെള്ളം ഇരുന്ന് കുടിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. ചായക്കുള്ള വെള്ളം തിളയ്ക്കുന്ന സമയം നിന്നാണ് കുടിക്കാറ്. അപ്പോൾ പാലും വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഫുഡ് പുറത്തായിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എനർജി ലാഭം കിട്ടി. അപ്പോൾ ഞാൻ ആപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. പാലക്കാട് ഡാപ്പമാവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഇളക്കി ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി മാറ്റി വെക്കും. പിന്നെ അടുത്ത പരിപാടി ചട്നിക്ക് അരയ്ക്കലാണ്. എല്ലാവരും പറയാറുണ്ട് തലേന്ന് തേങ്ങ ചന്തി വെച്ചാൽ രാവിലത്തെ പണി എളുപ്പമാവുന്നു. ചിലപ്പോഴൊക്കെ ചെയ്യും, ചിലപ്പോൾ ഒന്നും നടക്കാറില്ല. ഈ ആപ്പത്തിന് ചട്നി കൂടാതെ ഇഷ്ടു, കടലക്കറി, ഗ്രീൻ പീസ് കിടക്കട്ടോ. നല്ല കോമ്പിനേഷനാണ്. പക്ഷെ ഏറ്റവും എളുപ്പ പണി ചട്നി. ചട്നിക്കുള്ളത് അരച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്തത് പഴം വേവിക്കാനിടുന്നത്. നമ്മൾ 2 പീസ് പഴം രാവിലെ കഴിച്ചു വെച്ചാൽ ഒരു ദിവസത്തെ എനർജി കിട്ടുന്ന പറയാറ്. അപ്പോൾ ഇവിടെ പഴം എപ്പോഴും നിർബന്ധമാണ്. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ആപ്പമാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മാവ് അരച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മിക്സി കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ അരച്ചിട്ടെടുക്കുള്ളൂ. ആ വെള്ളം കൂടെ ഒഴിച്ച് ഇത് കലക്കി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉള്ള വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചിട്ടോ. ഇതിൽ കുറച്ച് വെള്ളം കൂടി ഞാൻ കുറച്ചും കൂടെ മാവ് ഇതിലേക്ക് ഇട്ട് അതൊന്ന് കലക്കി വെക്കുന്നുണ്ട്. ചട്നി ഒന്ന് താഴ്ച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ആപ്പം ചൂടുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് എടുത്തു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാം. ഇങ്ങനെ ചട്നി അരക്കില ആപ്പം ചുടലൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പണി അമ്മയ്ക്കുള്ള റാഗി കൊടുക്കും. ഡോക്ടർ അമ്മയുടെ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പിലത്തെ ഭക്ഷണം കഴിക്കുക പറഞ്ഞാൽ അതിലും വലിയ പനിഷ്മെൻ്റ് വേണ്ട. അപ്പോൾ രാവിലെ ഇതുപോലെ റാഗി കുറുക്കി കൊടുക്കും, വൈകിട്ട് ഓട്സ് കലക്കി കൊടുക്കും. അതാകുമ്പോൾ ഉപ്പിൻ്റെ പ്രശ്നം വരില്ലല്ലോ. പിന്നെ ഉച്ചയ്ക്ക് നോർമലായിട്ട് ചോറ്, കറി, ഉപ്പേരിയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ കറി ഉപ്പേരിയൊക്കെ ഉപ്പില്ലാതെ വെക്കാറ്. വെച്ച് പിന്നെ അമ്മയ്ക്കുള്ള മാറ്റി വെച്ചിട്ട് ബാക്കിയിലെല്ലാം ഉപ്പ് ചേർക്കുക. ഇത് ഏകദേശം കുറി വരുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മിനിറ്റും കൂടെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഈ അടുപ്പിലേക്ക് ഒരു ചീഞ്ചിട്ട് വെച്ചിടുന്നുണ്ട്. ഇനി അടുത്ത പണി പറയുന്നത് മോൾക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. സാധാരണ അവൾ ചോറാണ് കൊണ്ടുപോകാറ്. ചോറും നെയ്യും എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഉപ്പേരിയും കൊണ്ടുപോകും. നോണ് കൊണ്ടുപോകാറില്ല. നോണ് കൊണ്ടുപോകാറില്ല എന്നല്ല, നോണ് അവൾ കഴിക്കാറില്ല, അവൾ വെജിറ്റേറിയൻ. പലർക്കും അൽസ്യം തോന്നാം, മുസ്ലിങ്ങളിൽ വെജിറ്റേറിയൻ ആണ്. പക്ഷെ അവൾ അങ്ങനെയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ലെമൺ റൈസ് ആട്ടോ. ഇതാകുമ്പോൾ ഉപ്പ് എനിക്ക് കഷ്ണം മുറിക്കണ്ട. പലരും പറയാറുണ്ട് കഷ്ണങ്ങളൊക്കെ തലയിൽ നിന്ന് തന്നെ മുറിച്ചെടുത്ത് വെച്ചാൽ രാവിലെ സമയം ലാഭത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതെ ഞാൻ ഇന്ന് എന്ത് വെജിറ്റബിൾ ആണോ ആവശ്യം അത് രാവിലെ തന്നെ മുറിച്ചെടുക്കുക ചെയ്യുന്നത്. എനിക്ക് ഫ്രഷായിട്ട് അങ്ങനെ മുറിച്ച് അപ്പം തന്നെ കുക്ക് ചെയ്യാനാണ് ഇഷ്ടം. ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, എല്ലാം തലയിൽ നിന്ന് തന്നെ എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് കരുതി വെക്കാൻ. അപ്പം ഞാനിതെല്ലാം ഫ്രഷായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് കറിവേപ്പിലിട്ട് ചെറിയുള്ളി പച്ചമുളകിട്ട് പിന്നെ കുറച്ച് കായ
വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ പൊടിക്കായുമില്ല, കട്ടക്കായാണ്. അത് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുത്തു, മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയൊക്കെ ഇട്ട് നിലക്കിയിട്ട് കുറച്ച് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് രാവിലെ തന്നെ വെക്കും. ചോറും ഉപ്പേരിയൊക്കെ രാവിലെ തന്നെ വെക്കാറില്ല, പക്ഷെ ഇന്ന് ലെമൺ റൈസ് ആയതുകൊണ്ട് ഞാൻ ഉപ്പേരിയൊന്നും വെച്ചിട്ടില്ല, ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇളകി കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കളർ എല്ലാ ഭാഗത്തും പിടിക്കുമ്പോൾ ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാനുണ്ട്. എല്ലാ ഭാഗത്ത് ഇതിൻ്റെ കളർ ഒരുപോലെ പിടിക്കുമ്പോൾ, കളർ പിടിക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ ചോറിൻ്റെ എല്ലാ വശത്തും പിടിച്ചു വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയതൊക്കെ മേശപ്പുറത്ത് വെക്കുന്നുണ്ട്. ആപ്പമുണ്ട്, ചട്നിയുണ്ട്, പഴം പുഴുങ്ങിയുണ്ട്, ഒപ്പം മാതളങ്ങ. നമ്മളൊരു എളുപ്പപ്പണിക്ക് ഇഡ്ഡലിയോ ദോശ ഉണ്ടാക്കാമല്ലോ. രണ്ട് ഫ്രൂട്ട്സെങ്കിലും നിർബന്ധമായിട്ടും ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അവർക്ക് ഒരു ദിവസത്തെ എനർജി ഉണ്ടാവും. പിന്നെ മോഡൽ ലഞ്ച് ബോക്സും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. ഈ ലഞ്ച് ബോക്സ് എടുത്ത് വെക്കാം, പഴം പുഴുങ്ങാക്കാം, അവൾ തന്നെ ചെയ്തോളും. ഇന്ന് അവൾ വീടൊക്കെ ഒന്ന് അടിച്ചു വരാൻ നിന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇതും കൂടെ വെച്ചിട്ട് ഞാൻ മെഷീനും കൂടെ ഓൺ ചെയ്ത് വിടുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പിന്നെ ആ വശത്തോട്ട് തിരിഞ്ഞു നോക്കണ്ട. ഇനി ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ അടുക്കളയ്ക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.